Baby, you were the one, the only one. Baby, you're one of a one of a kind. This is our time, baby, you know what I want, know what I want. Girl, you're super fine, you should be mine. What can I get you out of my mind? This is our time. നമസ്കാരം. കോഫി വിത്ത് നിഖിൽരാജൻ എന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ചെർപ്പുളശ്ശേരി നഗരസഭ 26-ാം വാർഡ് മെമ്പർ കൗൺസിലർ പ്രകാശ് കുറുമാപ്പിള്ളിയാണ്. സ്വാഗതം. നമസ്തേ. ഈ നഗരസഭ എന്ന് പറയുമ്പോഴാണ് ഈ കൗൺസിലർ എന്ന് വരുന്നത്. ഈ പഞ്ചായത്തിലൂടെ പോയിട്ട് മെമ്പർ എന്നുള്ള വാക്കാണ് എപ്പോഴും മനസ്സിൽ കടന്ന് കളിക്കുന്നത്. അല്ല, അതല്ലെങ്കിലും ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഞാൻ പഞ്ചായത്ത് പോയി വരാം അങ്ങനെ പറയുള്ളൂ. കൗൺസിൽ ഇതൊരു മുനിസിപ്പാലിറ്റി ആയതായിട്ടൊന്നും ആരും അറിഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റിയിലുള്ളവരെന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. കാരണം വേണ്ടത്ര ഇത് സർക്കാർ ഇത് മുനിസിപ്പാലിറ്റി ആയി ധരിച്ചിട്ടില്ല എന്നാണ് ഭരിക്കുന്നവർ പറയുന്നത്. കാരണം അതിന് വേണ്ട ഫണ്ടുകളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് മുൻപരിചയമൊന്നുമില്ല. നമ്മളൊരു വിഷയങ്ങളിലേക്ക് പോകുന്നതിന് എന്താണ് ആദ്യത്തെ വിശേഷം? എന്താ വിശേഷം? ഇങ്ങനെ പോകുന്നു. ഒരു കോവിഡ് വിശേഷങ്ങൾ, മഴക്കാലമായിട്ട് മഴ പെയ്യാത്ത വിഷയങ്ങൾ, ഇനി മഴ പെയ്താൽ അത് വെള്ളപ്പൊക്കമാവുക എന്നുള്ള വിശേഷം. അപ്പോൾ മൊത്തം ജീവിതം ഒരു വലിയ സംഭീതിയിലാണ് എന്ന് പറയുന്നത്. എപ്പോഴും മുമ്പിലൊരു വലിയ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആയി സാഹചര്യങ്ങൾ, ഒരു പക്ഷെ അങ്ങനെ മാറിയതായിരിക്കും. ശരി, കോവിഡ് 19 കൊറോണയോട് ജനങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയില്ലപ്പോൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വൈകുന്നേരങ്ങളിൽ ആ കോവിഡിന്റെ എണ്ണം വരുമ്പോൾ അത്ര വലിയ പേടിയൊന്നുമില്ല ആളുകൾക്ക് തോന്നുന്നത്. ഇല്ല, ഇപ്പം പണ്ട് ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. അതാ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു ജില്ല നമുക്കുണ്ടായിരുന്നു. അതേത് ജില്ലയാണ് പറയേണ്ട ആവശ്യമില്ല. കണ്ണൂരാണ് അതിൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ അന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇവിടെ ഒന്ന്, അവിടെ രണ്ട്, ഇവിടെ മൂന്ന്, അങ്ങനെ ഒരു നമ്പറിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നു. സാധാരണ ലോക്കൽ ആളുകളിൽ അവർ മൂന്നായി, അപ്പോൾ ഇവിടെ നാലായി എന്ന് പറഞ്ഞുകൊണ്ട്. അതേമാതിരി കോവിഡിൻ്റെ സംഖ്യ വൈകുന്നേരം അനൗൺസ് ചെയ്യുമ്പോൾ അതൊരു തമാശയായിട്ട്, അല്ലെങ്കിൽ അത് ശരിക്കും ശൂന്യമായ ഒരു മനസ്സോടെ ഏറ്റെടുക്കുന്ന ഒരു ജനതയാണ് ഇന്നുള്ളത് എന്ന് പറയേണ്ടി വരും. പ്രകാശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കമായ ചിരിയും നിഷ്കളങ്കമായ മനസ്സും കുട്ടിത്തം നിറഞ്ഞ ഒരു ചിരിയാണ്. അതും പോരാ, ഉദാര മനസ്കത ഭയങ്കര വലുതാണ്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. തെറ്റിദ്ധാരണ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വരുന്ന വഴിയിൽ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ ഉണ്ട്. എന്തോ വിദ്യാലയം. ആ വിദ്യാലയം. വിദ്യാലയം, അത് ഞാന് വിദ്യാലയത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുക, എങ്ങനെയൊക്കെയാണ് അത് അതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പ്രീ ഡിഗ്രിക്കോട് കൂടിയിട്ട് കോളേജ് വിദ്യാഭ്യാസത്തോടെ സാമൂഹ്യ പ്രവർത്തനം അല്ലായിരുന്നെങ്കിൽ പോലും അത് വിട്ടുകൊടുക്കില്ലേ? ചെയ്യും. അവിടെ അങ്ങനെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. എന്ത് സാധനം വിട്ടുകൊടുത്തിട്ടുള്ളൊരു. അപ്പോൾ കോളേജ് ലൈഫോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ശാഖാപ്രവർത്തനം, ഞാൻ അങ്ങനെയാണ് വരുന്നത്. എൻ്റെ അടിസ്ഥാനം അതാണ്. ആർ എസ് എസിലൂടെ ആണ്. RSS ആണ്, അതിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കോളേജിൽ പോയി അത് സ്വാഭാവികമായിട്ട് ഞാൻ ABP മാറി. അന്ന് പട്ടാമ്പി കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒറ്റ കൊല്ലമാണ് ABP ജയിച്ചിട്ടുള്ളൂ ജനറൽ സീറ്റിൽ. അവിടെ അന്നത്തെ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. അന്ന് കോളേജ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ, കബഡിയുടെ ക്യാപ്റ്റൻ, യൂണിവേഴ്സിറ്റിയുടെ പ്ലെയർ ഒക്കെ ആയിരുന്നു ഒരു കാലത്ത്. ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ചെർപ്പുളശ്ശേരിയിൽ ക്രിക്കറ്റ് വന്നത് ഞാൻ എൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. കോസ്മോസ് ക്രിക്കറ്റ് ക്ലബ്ബ് പറഞ്ഞിട്ട്, അതൊക്കെ ഒരു ചരിത്രമാണ്, പലർക്കും ആർക്കറിയില്ല. ഞാൻ എന്നെ അറിയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോകുന്നു. പിന്നെ കബഡി, ഷട്ടില്, അങ്ങനെ ഓരോ ടീമുകളിലൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ പഠിക്കലൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോളേജിൽ എല്ലാവരും നടത്തുന്ന മാതിരി ഞാനും നടത്തിയിരുന്നു. അങ്ങനെ പഠിക്കാനല്ലാതെ പഠിക്കാൻ പോവുകയാണെങ്കിലും പഠിത്തമല്ലല്ലോ നടക്കുക. അപ്പോൾ അതുപോലെ പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ ജോലി അങ്ങനെ കുറച്ച് കാലം ചാനലിലൊക്കെ പോയി. അതിനുശേഷം ഇന്ത്യ ടോഡയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇതിനെല്ലാം ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ കാരണം ചാനലായിട്ടൊരു എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞ അത്ര നിഷ്കളങ്കത്തെയൊന്നുമില്ല. ഒരു നിഷ്കരണമായിട്ട് തെറ്റിപ്പോരാൻ ഒരു മടിയില്ല. നാളെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് പലപ്പോഴും. നാളെ പറഞ്ഞില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ പിന്നെ ആ വരുന്ന ബസ്സിൽ വരുമ്പോൾ എനിക്ക് അടുത്ത ആളുടെ വിളിയാണ്. മനോരമയുടെ പത്രാധിപർ എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ തിരൂര് മാൻസ്കുട്ടി മിഷൻ സെൻട്രൽ ഗവൺമെൻ്റ് ഒരു പ്രൊജക്റ്റാണ്, അതിലേക്ക് സ്കോളറായിട്ടൊരാളെ വേണമെന്ന്. പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തനിക്കിത് രാജിവെക്കാൻ പറ്റുമോ എന്നാൽ പോയിക്കോളൂ. ഞാനൊരു ആൾറെഡി വരില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ്. ബസ്സിന് ചെറുപ്പശ്ശേരി എത്ര കഴിയുമ്പോൾ വേറൊരു ജോലി ഉണ്ടാവുകയാണ്. എന്നിട്ട് കുറേ കാലം ഇപ്പോൾ അതിൽ തന്നെ ആയിരുന്നു. 10-12 കൊല്ലത്തോളമായി മാൻസ്കുട്ടി മിഷൻ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കീഴിൽ. അതുപോലെ ആർക്കും അറിയില്ല എന്താ ഈ സാധനം എന്ന് അറിയില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ കാണുമ്പോൾ എനിക്കൊരു പണിയില്ല. ഇപ്പോൾ പിന്നെ കൗൺസിലറാണെന്നെങ്കിൽ പറയാം മുമ്പേ. അപ്പോൾ ആൾക്കാർക്കൊരു സന്തോഷം, എനിക്കൊരു പണിയില്ല എന്ന് അറിയണം. പൊതുവെ അങ്ങനെ സന്തോഷിക്കുന്ന ഒരുപാടുണ്ട്. പ്രകാശന് മാത്രമല്ല, ആർക്കൊരു പണിയില്ല എന്ന് അറിയുമ്പോൾ അതെ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവനൊരു പണിയില്ല, വെറുതെ തെണ്ടി തിരിഞ്ഞ കുടുംബത്തിൻ്റെ പൈസയും കളഞ്ഞിട്ട്
കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു, അപ്പോൾ അവരും സന്തോഷിക്കട്ടെ. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതമാർഗം ഈ നിലവിൽ ഇപ്പോൾ ആർക്കും പണിയില്ല. അതെ അതെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ വിദ്യാനികേതനിലേക്ക് മാറ്റുകയാണ്. ഈ സ്കൂൾസ് നടക്കുന്നത് പാലക്കാട്. ആ അപ്പോൾ ജില്ലയുടെ ചുമതലയിലേക്ക് മാറ്റുകയാണ്. സംഘം നിശ്ചയിക്കണം, ഞാൻ എവിടേക്ക് പോയി വർക്ക് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന സംഘമാണ്, ഏത് മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ വിദ്യാനികേതനിലേക്ക് വിട്ടു. ഒരു 10 കൊല്ലത്തോളം വിദ്യാനികേതനുണ്ടായി. 6 കൊല്ലം ഞാൻ ജില്ലാ സെക്രട്ടറിയായിട്ട് ഉണ്ടായിരുന്നു. 2015 വരെ ഇലക്ഷൻ കഴിഞ്ഞ് കൗൺസിലർ ആയ ശേഷം അത് ഒഴിവാക്കുക ചെയ്തത്. അതോടുകൂടിയിട്ട് ഇലക്ഷൻ വന്നപ്പോൾ എന്നെ പിടിച്ച് ബി ജെ പിയിലേക്ക് മാറ്റി. ആ സ്ഥലത്ത് സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാനൊന്ന് ഉത്തരാഖണ്ഡ് യാത്രയിലായിരുന്നു. ഇങ്ങനെ യാത്രകൾ എൻ്റെ ഒരു എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ അന്ന് ഉത്തരാഖണ്ഡ് യാത്രയിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു ബോർഡ്, എനിക്കത് പരിചയമുള്ള ഒരാളാണ് നോക്കിയപ്പോൾ അത് എൻ്റെ ബോർഡ് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് കാവിലെ നമ്മൾ വന്നിറങ്ങുമ്പോൾ അത്ര കേമാണ്. കാരണം ഞാനല്ല നിശ്ചയിക്കുന്നത്. ഇല്ല അറിഞ്ഞിട്ടില്ല, ഇല്ല അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒപ്പമുള്ള ഒപ്പം ശ്രീധരൻ മാഷ് ഉണ്ടായിരുന്നു. അതിൽ നമുക്കൊരു സംഘത്തിൻ്റെ ഉന്നതമായ ചുമതല വഹിക്കുന്ന പിന്നെ രാജേഷും, അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം വരുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അവർ പറയാതിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും പിന്നെ അതിനോട് അണിങ്ങി ചേർന്നു പ്രവർത്തിച്ചു. ഏത് വീണയുടെ വിഷ്ണുലോകാക്കുക, അതല്ലേ നമ്മുടെ ഇത് പറഞ്ഞു. അപ്പോൾ ഇതിലായി അങ്ങനെ. ഇനിയിപ്പോൾ എന്തിലേക്ക് മാറ്റുമെന്ന് അറിയില്ല. ഈ ചെറുപ്പം മുതലേ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്, ഇപ്പോൾ ഈ RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുക തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും ഈ സംഘടനാ പ്രവർത്തനം ഒന്നും വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കുക. നമ്മൾ ബാക്കി ശരിക്കും ഇത് RSS പറഞ്ഞ വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നൊരു സംഘടനയാണ്. ഇപ്പോൾ RSSനെ കുറിച്ച് സംസാരിക്കാനല്ല ഇത്, എങ്കിലും ഞാൻ പറയുകയാണ്, പുറമേ നിന്ന് നോക്കുന്നവർ, അതായത് അന്ധനാണേ കാണുന്ന മാതിരി, ഇതെന്താണ് ആർക്കും അറിയില്ല. ഇത് പിന്നെ പലരും പറഞ്ഞു വരുത്തുന്നതായിരുന്നു. നല്ലൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJP-ക്കാരനല്ല പക്ഷേ RSS-ക്കാരനാണ്. അതെന്താണ് അങ്ങനെ പറയാം, അങ്ങനെ ഒരു തോട്ടം? അല്ല, ഒന്ന് രാഷ്ട്രീയത്തിന് ഇഷ്ടപ്പെടാത്തവർ ഒരുപക്ഷെ അങ്ങനെ പറയും. BJP പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. അവരതിൻ്റെതായ എല്ലാ ക്വാളിറ്റിയിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. സംഘത്തിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. RSS പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എന്ത് കാര്യവും അറിഞ്ഞ് ചെയ്യുക. എൻ്റെ ഒരു നേരെ വകഭേദമാണ് ഈ സേവാഭാരതി എന്നുള്ളത്. എവിടെയും കയറി ചെല്ലാം, നമുക്കൊക്കെ എവിടെയും അപ്രോച്ച് ഉണ്ട്. ഏത് സമയത്ത് ഏത് വീട്ടിലും കയറി ചെല്ലാൻ ഒരു പ്രശ്നമില്ല. അവരെ നമ്മളെ സ്വീകരിക്കുന്നുള്ളതിന് 100% ഉറപ്പാണ്. അത്ര ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ, കോളേജ് കാലത്ത് തന്നെ നമ്മൾക്ക് അങ്ങനെയാണ് ശീലം. അന്നത്തെ ചുമതലകൾ വഹിക്കുന്നു, ഏത് സമയത്തും പോകുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, അങ്ങനെ ഓരോ സമയത്തും ഓരോ വേഷം കെട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനൊരു വേഷത്തിൽ നിൽക്കുകയാണ്. അത് കഴിയാറായി. ഈ ഒരു വേഷത്തിൻ്റെ വേഷപ്പകർച്ച അഴിച്ചു വയ്ക്കാനായി. അഴിച്ചു വയ്ക്കാനായി. ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിരുന്നോ? അല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുത്തെ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ റോഡിനെ ഒരു 4 കൊല്ലമൊക്കെ നിരന്തരമായി പറഞ്ഞാലാണ്, പൊട്ടി പൊളിഞ്ഞ് കിടക്കുക, പൊടി പൂരൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. നിരന്തരമായി പറഞ്ഞാലാണ് അവർ ഒന്ന് ടാർ ചെയ്ത് തരും എന്തെങ്കിലും ചെയ്യുള്ളൂ. അന്ന് പഞ്ചായത്തായിരുന്നു, അത്യാവശ്യം കോണ്ടാക്ട്സ് ഉണ്ട്, അന്നത്തെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. എങ്കിലും അങ്ങനെയാണ് സാഹചര്യം വന്നിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പം നമ്മൾ കയറിയപ്പോൾ മനസ്സിലായി, എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന് പൈസ കിട്ടും, നേരെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചു. ഈ ജനങ്ങൾക്ക് അത്രയും അറിയില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം ജനങ്ങൾക്ക് കിട്ടുന്നതെന്ന് വരെ അറിയില്ല എൻ്റെ വാർഡിൽ. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമൊന്നും വരെ ഉണ്ടായിട്ടില്ല. നമ്മളൊരു സാധനം കോടിയോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ, ആടോ അത് കിട്ടുമോ അറിയില്ല. ഇങ്ങനെ റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ, വെള്ളം എല്ലാം പ്രശ്നം, വെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക്. അപ്പോൾ ഇങ്ങനെ എല്ലാം പുതുതായി കിട്ടുമ്പോൾ അവർ സന്തോഷവാന്മാരാണ്. ഇപ്പോൾ ഞാനും എനിക്ക് ഇത്രയും കൊടുക്കാൻ പറ്റിയെന്നല്ല, പക്ഷേ നമ്മൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. കാരണം നമുക്ക് ഇനിയും മുകളിലേക്കാണ് കാണുന്നത്, എത്ര കൊടുത്താലും പോരാ എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത്. അങ്ങനെയാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ തുടർന്നും ഇനി വരുന്ന ഒരു ഇലക്ഷൻ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണോ അതോ? ഇല്ല, ഞാൻ അത്രയ്ക്കേ ഉള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് എനിക്കിന് സ്വന്തമായ എഴുത്തും അതിനും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പ്രകാശന്റെ ഒരു ചിന്ത ഉണ്ടാവില്ലേ, ഞാൻ ഈ ചെയ്തിപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു എന്നൊരു തോന്നൽ തോന്നിയിരുന്നു? അതുണ്ടാവാം, ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. അത് രണ്ട് വിധത്തിലാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ വനിതാ വാർഡായിട്ടാണ് വരേണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകളോട് സഹായം നൽകിയിട്ടുണ്ട്? അപ്പോൾ ഞാനിവിടെ ജയിച്ച് കയറിയതിന് ശേഷം ഇന്നു വരെ ഏതാ രാഷ്ട്രീയം എന്ന് അറിയില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെ ഒരു പറഞ്ഞ് പഠിപ്പിച്ച കുറേ പല മതവിഭാഗക്കാരും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചിങ്ങോട് വന്ന് ഇങ്ങനെ ഒരു അകൽച്ച, ഒരാഴ്ചകളൊക്കെ അകൽച്ച പാലിച്ച ആൾക്കാരുണ്ട് കൗൺസിലേഴ്സിനെ. പേരോളൊന്നും പറയില്ല. ഇന്ന് അവരിൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളാണ് സ്ത്രീകൾ. പറഞ്ഞ കാര്യം അല്ല, ഇത് RSS കാരനാണ് അല്ലെങ്കിൽ BJP കാരനാണ്. ഒരു കയ്യകലത്തിൽ നിർത്തണം.
എന്നെയും ജയമാഷി എന്ന് തുറന്നു തന്നെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊരു പേടി ഉണ്ട്. അവർക്ക് അറിയാഞ്ഞിട്ടാണ്, എന്താ ഇത് ആന എന്താന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ അറിയുള്ളൂ, ആനയോ എലിയോ എന്തായാലും. അപ്പോൾ ഇത് അങ്ങനെ വന്ന ആൾക്കാർ ഇന്നിൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അവർക്ക് മനസ്സിലായി നമ്മളാരെന്ന്. ഇതല്ലേ നമ്മുടെ പെരുമാറ്റമാണല്ലോ നമ്മുടെ മുഖഛായ എന്നുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രകാശനെ സംസാരിക്കും, പ്രകാശനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നല്ല രീതി നമുക്ക് പെട്ടെന്ന് ഒരാളോട് സംസാരിക്കാൻ ചിലപ്പോൾ ചില ആളുകൂടെ നമുക്ക് ഇയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവുമോ, പക്ഷേ ഇത് വളരെ നല്ല സുഹൃത്താവും. ചിലപ്പോൾ നമുക്ക് കുട്ടികളോട് സംസാരിക്കും വലിയ രക്ഷിതാവായിട്ട് മാറും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് വരാൻ വേണ്ടി കാരണം? അല്ല അതുണ്ട്, ഒന്ന് സ്കൂളിൽ ഏറ്റവും ഒരു ഡെവലപ്മെൻ്റ് എന്നുള്ളത് മറ്റേ എല്ലാവരായിട്ടും വളരെ മിങ്കിൾ ചെയ്ത് സംസാരിക്കാൻ ഒരുപക്ഷെ സാധിച്ചൊരു വിദ്യാനികേതനിലെ പ്രവർത്തനമാകും. അങ്ങനെ മിക്കവാറും ടീച്ചേഴ്സായിരിക്കും അവിടെ. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട ക്ലാസ്സുകൾ. അങ്ങനെ ഒരു 50 സ്കൂളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വിദ്യാനികേതന് ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ചെല്ലുന്നു. അപ്പോൾ നമ്മളെ വളരെയധികം പ്രതീക്ഷയോടെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരോട് പെരുമാറുകയും ചെയ്യും. ഒരു ചുമതല കിട്ടിയാൽ അതെങ്ങനെ ബാക്കിയുള്ളവനെ ദ്രോഹിക്കണം എന്ന് ഞാൻ ആലോചിക്കാറില്ല. എങ്ങനെ നമുക്ക് ഉപകാരം എന്താ ചെയ്തു കൊടുക്കുക, അതിനാണ് നമുക്ക് ചുമതല ഏൽപ്പിക്കുന്നത്. ശരിക്കും പലരും മറക്കുന്നത് അതാണ്. ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചാൽ അവനെ എങ്ങനെ കഷ്ടപ്പെടുത്താം എന്നാണ് ആദ്യം നോക്കുക. എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, അത് അവനൊരു പണി കൊടുക്കാനാവണം എന്ന്. അപ്പോൾ അതല്ലല്ലോ വേണ്ടത്. ശരിക്കും നിങ്ങൾ ഈ സംഘടനകളിൽ എപ്പോഴും യാത്രകളാണ്? യാത്രകളായിരുന്നു അല്ലേ? തീർച്ചയായും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെയുള്ള ഒരു യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ? യാത്രകൾ വളരെയധികം ഇഷ്ടമാണ്. ഇത് സഹിച്ചേ പറ്റൂ എന്നുള്ള യാത്രയാണ് നടത്തുന്നത്? അല്ലല്ല, യാത്രകൾ പൊതുവെ ഇഷ്ടമല്ല. സംഘടനാ യാത്രകൾ ധാരാളം ചെയ്തിരുന്നു. സംഘമാകുമ്പോഴാണ് ഏറെ യാത്രകളുണ്ടാവുക, മിക്കവാറും എല്ലാ ദിവസവും. ഇപ്പോൾ വീട്ടിലത്തെ ഒരു കാര്യം തന്നെ പറയുമ്പോൾ, ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 വർഷത്തോളമായി സംഘടനയുടെ നേരിട്ട് RSS നേരിട്ടുള്ള ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് 6 വർഷത്തോളമായി. കൗൺസിലറായി, വിദ്യാനികേതൻ്റെ ചുമതലയായി. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ വീട്ടുകാർക്ക് സമാധാനമായി. ഓ, RSS പ്രശ്നമല്ല ഇത്, പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേതാണ് വെച്ചാൽ എപ്പോഴും ടെൻഷൻ, എന്താണ്ടാവേ. ഒരു ലേശം നേരം കാണാലിയാണ്ടായി വലിയ പ്രശ്നമായി. അവിടെ എന്തായാലും എങ്ങടെ പോയണ്ണേ ഇയാൾ എന്നൊക്കെയുള്ള ബേജാറ്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാന്നാണ് പേര് പറയുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് ഒരു ചെറിയ പേടിയുണ്ട് ഈ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന്? അല്ല, വീട്ടുകാരുടെ ഓരോ ധാരണകൾ എന്നും ഇങ്ങനെ സംഘർഷമാകുന്നതെന്ന് കാണുമ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വീട്ടുകാരുടെ ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും ഭാര്യ ആയാലും ഒക്കെ പറഞ്ഞിട്ടില്ലേ പ്രകാശനത് വേണ്ട, ഒരിക്കലും പറഞ്ഞില്ല. കുറച്ച് ഇതൊന്നും മാറി നിൽക്കാം, വേറെ രീതിക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അറിയണ്ടാവും ചിലപ്പോൾ. അച്ഛൻ പിന്നെ അച്ഛനും ഞാൻ ഒന്നിച്ചിട്ടും കോളേജിൽ നിന്ന് റിട്ടയറാണ്. അച്ഛനവിടെ അച്ഛൻ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു പട്ടാമ്പി കോളേജിലെ. അദ്ദേഹം അവിടെ തന്നെയാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വരുന്നത് ഞാൻ പട്ടാമ്പി കോളേജിൽ നിന്നാണ്. അപ്പോൾ ഒരു കാലത്ത് ഒരു 2 ABP ഗുണമൊക്കെ അച്ഛനെ അറിയാം ഞാൻ എങ്ങനെയാണെന്നും. ഇനിയിപ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടാവും. ശരി, അത് നമ്മൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ നമ്മൾ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. കാരണം പ്രകാശത്തെ മാത്രമേ നമ്മളെ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുള്ളൂ. പ്രകാശിൻ്റെ ഒരു കുടുംബ ജീവിതം എങ്ങനെയാണ്? വൈഫ്, ഭാര്യയുടെ പേര് ശീലത എന്നാണ്. അവർ ശരിക്കും പട്ടാമ്പി ആണ് സ്ഥലം. പക്ഷേ ഇവർ വെള്ളിനഴിയാണ് അനവധി കാലമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളിനഴിയിൽ ആ സ്ഥലമൊക്കെ വിറ്റ് ഇപ്പോൾ കാവിൻ്റെ അവിടെ തന്നെയാണ് അവരുടെ താമസം. അപ്പോൾ അവരുണ്ട് 2 ഒരാളിപ്പോൾ മാരി ചെയ്ത് കൊടുത്തു. ഇവർ പറവൂരാണ് താമസം. അയാൾ എൻജിനീയറാണ്. EMM ഇത് കോഴ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരങ്ങനെ അവിടെ ജീവിക്കണം. ചെറിയ ആൾ അൽസലാമയിൽ ഒപ്റ്റോമെട്രി പഠിക്കുകയാണ്. ഇപ്പോൾ 4 ഞാൻ കഴിഞ്ഞ ഞങ്ങളൊരു എപ്പിസോഡിൽ അമ്മയുണ്ട്, അമ്മയുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജയൻമാഷോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ പ്രകാശനോട് ചോദിക്കണം. പക്ഷേ ജയൻമാഷ എനിക്ക് കൃത്യമായിട്ട് അന്നൊരു ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ ആ സംഭവം തന്നെ റിവെൻഡ് ചെയ്തതിനൊരു ചോദിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു സമരം ഒക്കെ നടക്കുമ്പോൾ എപ്പോഴും നമുക്ക് അണികൾക്കാണ് രക്തം പൊടിയുന്നതും കൈ പൊട്ടുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ നേതാക്കന്മാർക്ക് ആർക്കും ഇതൊന്നും സംഭവിക്കുന്നില്ല. അന്ന് എനിക്ക് ജയമാഷ് പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഈ നേതാക്കന്മാർ ഇത്തരം സംഭവങ്ങളിലെല്ലാം കടന്നു ചെന്നിട്ടാണ് നേതാക്കന്മാരായത്. എന്താണ് പ്രകാശൻ്റെ അഭിപ്രായം? അല്ല, മാഷ് പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥ ശരി അതാണ്. ഒരു രാഷ്ട്രീയക്കാർ ആരെങ്കിലും നമ്മളിപ്പം മുമ്പാകത്ത് തന്നെ നിന്നാൽ, മുൻനിരയിൽ നിന്ന് നമ്മൾ അറസ്റ്റ് വരിച്ചാൽ പിന്നെ നേതൃത്വത്തിന് ആളില്ല. പക്ഷേ ഞാൻ ശീലിച്ചു വന്ന വഴി വേറെ എന്നാണ്. ഞാൻ എന്തിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ആര് മുമ്പിലുണ്ടോ അതിൻ്റെ ഒരടി മുമ്പിലെങ്കിലും ഞാനുണ്ടാവും. ഇന്ന് ടൗണിലുണ്ടായ സംഘർഷത്തിലടക്കം നമ്മൾ മുമ്പിലുണ്ടായിരുന്നു. അവർക്കറിയാം, എനിക്കും അറിയാം. അപ്പോൾ അതൊന്ന് പിന്മാറാൻ എനിക്ക് പറ്റില്ല. നമ്മൾ കുറേ പേരെ തിന്നാട്ട് കൊടുത്തിട്ട് നേതാക്കന്മാർ പിന്മാറുന്നില്ലേ? പിന്മാറില്ലല്ലോ. അത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അതാണ് അതിൻ്റെ ശരി.
കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ നേതാക്കൾ മുഴുവൻ ജയിലിലായിട്ട് കയറില്ലല്ലോ. പുറത്തുനിന്നുള്ള വർക്കിനാൾ വേണ്ടേ? അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അണികളെല്ലാം, ഈ പണികൾ എന്ന് പറയുന്നത് തന്നെ സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, ഈ സംഘടനയെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള സമരങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളിലും വരുമ്പോൾ അവർക്ക് നേരിടാവുന്ന സംഘർഷങ്ങളും കാര്യങ്ങൾക്കെല്ലാം അവരുടെ കുടുംബത്തിന് പോകുന്നു അല്ലേ? അല്ലെ, അവരുടെ കുടുംബത്തിനാണ് അവർക്ക് പറ്റുന്നത്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇവരെ വീട്ടുകാർ എല്ലാം പറയുന്ന പോലെ, പ്രകാശനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തോന്നുന്നില്ല? ഇല്ല, അത് നമ്മുടെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡെഡിക്കേഷനാണ്. അതിന്ന് പിന്നെ ഇവരെങ്ങനെയാണ് സത്യത്തിൽ ഇവർ വാർത്തെടുക്കുന്നത്? കാരണം വാർത്ത നിരന്തരമായ ഒന്നും ചെയ്യുന്നില്ല. ഒരു ശാഖ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും വരാവുന്നതാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള ആർ എസ് എസിലും ബി ജെ പിയിലും എല്ലാ പല പാർട്ടികളിലും പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇവരോടൊക്കെ ഞാൻ പലപ്പോഴും പറയണമെന്ന് പാർട്ടി മാറ്റി ചിന്തിച്ചുകൂടെ, ഇതിലധികം നടക്കില്ല. അല്ല, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്, ഞാൻ ബി ജെ പിക്കാരനല്ല, പക്ഷേ ഞാൻ ആർ എസ് എസ്കാരനാണ് എന്ന് പറയുന്നുണ്ട് പലരും. കിട്ടുന്നത് എന്താണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഇത് അത് കിട്ടുന്നത് നിരന്തരമായ ഒരു ശാഖ സംവിധാനമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് നേരം കൂടുക. അതിലെല്ലാ ഇതുണ്ട്, നമുക്ക് ഭൗതികമായ വളർച്ചയ്ക്ക്, ശാരീരികമായ വളർച്ച, എക്സസൈസുകൾ, അതുപോലെ തന്നെ ചില ശാരീരിക മുറകൾ, അതുപോലെ തന്നെ കളികൾ, കബഡി പോലുള്ള കളികളെല്ലാം നമ്മൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എപ്പോഴും ആ എനർജി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. ആ മനസ്സിൻ്റെ വലിപ്പമാണ് ശരീരത്തിൻ്റെ വലിപ്പം ശരിക്കും. അപ്പോൾ ആ മനസ്സ് നമുക്ക് സ്റ്റഡി ആക്കിയിട്ട് നിർത്താൻ സാധിക്കുന്നു. മനസ്സ് നിറയെ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. കാരണം നമ്മൾ റൈഡിന് പോകുമ്പോൾ അയാളെ തൊട്ടിട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു വാശി നമുക്കുണ്ടാക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ഓരോ പോയിൻറ്റ്സാണ്. കബഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗെയിമാണ്, നമ്മുടെ നാഷണൽ ഗെയിമിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ, ആന്തരിക ലക്ഷ്യങ്ങളുള്ളൊരു മാച്ചാണ് കബഡി. ഈ ശാഖ നടത്തുന്ന സ്ഥലങ്ങളിൽ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ടാവും അല്ലേ? അപ്പോൾ ഈ വീടുകളിലെ പലരുടെയും, ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറഞ്ഞ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം, എൻ്റെ സുഹൃത്തുക്കളിൽ പല വേറെ രാഷ്ട്രീയ ചിന്താഗതിക്കാർ പറയാറുണ്ട് അവിടെ അടിയും തടവുമാണ്, അങ്ങനെ എന്നൊരു ചൊല്ലുണ്ട്. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്, അവിടേക്ക് കുട്ടികളെ വിടാൻ പാടില്ല എന്നടക്കം എന്നോട് ഞങ്ങളുടെ സംസാരം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത്തരത്തിലുള്ളൊരു ടോക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വരാൻ കാരണം? അല്ല, തീർച്ചയായിട്ടും ഒന്നുമില്ല. അല്ല, എങ്ങനെ കേട്ടിട്ടില്ലേ? അല്ല, അങ്ങനെ പറയാറുണ്ട്. ഞാനിപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു, ഇത് അന്ധനാനയെ കാണാൻ മാതിരിയുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് വന്ന് നോക്കി അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാം. ഇവിടുന്ന് ഈ ശാഖയിൽ നിന്ന് കേൾക്കുന്ന ശാഖ ഓപ്പനാണ്. അല്ല, ഞാൻ പറഞ്ഞത് ശാഖയിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടുകളുണ്ട്, ഉണ്ട്, കളികളുടെ ശബ്ദമുണ്ട്, അതിൽ ജൈവിളികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾ റൂമിലേക്ക് പറയുന്ന കാര്യം പ്രകാശനം കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ കുട്ടികളെ വിടാൻ പാടില്ല, അവർ തല്ലാനാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, എന്നിട്ട് അതേ വീട്ടിൽ തന്നെ കുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം അത്രയും ഓപ്പണാണ്. ആർക്ക് വേണമെന്ന് വന്ന് കണ്ട ഒരു ദിവസം വന്നാൽ പിന്നെ ഇറ്റ്സ് മതി. ഞങ്ങൾ ഇവിടെ വിദ്യാനികൻ്റെ സ്കൂളിലായാലും രാവിലെ തുടങ്ങുമ്പോൾ എല്ലാ പുതിയ ഗസ്റ്റുകൾ വരുമ്പോൾ പറയും, പ്രാർത്ഥന സഭയിലൊന്ന് വരൂ, നിങ്ങൾക്ക് വേറെ ആൾക്കാരാണ് നിങ്ങൾ ചെല്ലണ്ട. അപ്പോൾ നമ്മുടെ ഭരണസമയ ഇതിലുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ ആ ഒരു ഇമ്പ്രസീവ് പ്രാർത്ഥന സഭ. അത് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ അവിടെയും ക്രിസ്ത്യൻ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അവർക്കും ഇത് ചെല്ലാം. കാരണം നമ്മളെ എവിടെ പോയാലും അത് ചെല്ലണ്ടേ. അപ്പോൾ അവരുടെ മനസ്സിൽ കാണുന്നത് അവരുടെ ദൈവത്തിനാവണം, നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാം പൊതുവേ നമുക്ക് അങ്ങനെ പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ആ ഒരു ശാഖയിൽ വന്നാൽ അതെന്താണെന്ന് അറിയാൻ സാധിക്കും. എന്താണെന്ന് അറിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു. അതറിയുന്നവരെ പിന്നെ പുറത്തുനിന്നുള്ള പ്രൊപ്പഗൻഡാസ് വളരെ വലുതായിരുന്നു ഒരു കാലം വരെ. ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ഒരു തിരിച്ചു പറയുന്നൊരു ശീലം, അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നല്ല എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല സംഘത്തിന്. ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വന്നപ്പോഴേക്കും സോഷ്യൽ മീഡിയ ഏതാണ്ട് കൈയടക്കിയ മാതിരിയാണ്. മൊത്തം സോഷ്യൽ മീഡിയയും ഈ സംഘ അനുഭാവികൾ നല്ലോണം അതിൽ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവും, ആൾക്കാർക്ക് കൂടുതൽ അറിയാനൊരു അവസരമായി. ഈ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ ട്രോള് ഭയങ്കര സംഭവമാണ്. ഉണ്ട്, ട്രോളൊക്കെ കാണാറുണ്ട്, കുറേ കാണാറുണ്ട്. ഇപ്പോൾ താങ്കളുടെ പാർട്ടി തന്നെ കുറിച്ചുള്ള ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വായിച്ച് വായിക്കാറുണ്ടോ, കാണാറുണ്ടോ, എങ്ങനെയാണ്? ഞാൻ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോകാറില്ല, എൻ്റെതായ ചെറിയൊരു സംഗതികളിൽ മാത്രമേ അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ചെയ്യാറില്ല. വാട്സപ്പ് വരാറുണ്ട്, വാട്സപ്പ് മുഴുവൻ കാണാറില്ല എന്നുള്ളത് സത്യം. ഇത് ഹാങ്ങാവുന്നുള്ളതുകൊണ്ട് മുഴുവൻ തുറക്കാറില്ല. കാരണം പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരുന്നത്, പെട്രോൾ ഡീസൽ വില കൂട്ടിയതിനൊക്കെ. അതെ അതെ, അതിപ്പോ വെറുതെ ട്രോളിന് വേണ്ടി ട്രോൾ ഉണ്ടാക്കാണ്. അല്ലാണ്ട് ഈസ് നോട്ട് നോട്ട് ഫോർ ട്രോൾ, ഫോഴ്സ് ടു ട്രോൾ. ഈ ഒരു സമയത്തൊക്കെ, കാരണം നോക്കി നോക്കൂ, ഇത് നോക്കി നോക്കൂ, ഇതില് കെ ടി എന്ന് പറയുന്ന പൈസ 30 പൈസ 33 പൈസയുമാണ്. ഇപ്പുറത്ത് 1000s, 100s കെ ടി എന്ന് യാതൊരു മാനദണ്ഡവും ഇല്ല.
എന്നിട്ട് എതിർക്കാൻ കണ്ടത് ഈ പെട്രോളിന് 33 പൈസ കൂട്ടിയതാണ്. ഈ 33 പൈസ കൂട്ടിയതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഇത്രയും തുക കോവിഡ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റണത്. അല്ലാണ്ട് ഇവിടുത്തെ മാതിരി കൈ നീട്ടിയിട്ട് ഇന്ത്യയിലൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ എന്നൊക്കെ വേണം. കാര്യശേഷി ഇല്ലാത്ത ധനകാര്യമന്ത്രി ആവില്ലല്ലോ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യമാണ്, ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ മോദി പ്രധാനമന്ത്രി നമുക്ക് ഈ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, പല നമ്മളെ സംസ്ഥാനത്ത് എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടും ജനങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല, ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല. മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പോകുന്നത് ഇനി ഇലക്ഷനുകളിലായിരിക്കാം അവർ വോട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവന് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എൻ്റെ വാർഡിൽ മാത്രം ഏതാണ്ട് 30 വീടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ലോണായിട്ട് 2,00,000 രൂപ സബ്സിഡിയുള്ള വീടുകളും വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ലൈഫ് എന്നൊരു പേരും കൂടി ഇട്ടു. എങ്ങനെ ഇതെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ഇതുമാതിരി നിസ്സാരമായിട്ടുള്ള കുറച്ചല്ല കാര്യങ്ങൾ, ഇതൊന്നും ഒരു ആണത്വത്തിന് ചേർന്ന പരിപാടികളല്ല. നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം, ഇത് എൻ്റെയാണ് അല്ലെങ്കിൽ അത് അവരുടെയാണ്. ഇതെല്ലാം ഇതിലിപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്താ? ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ ഇത് അവൈൽ ചെയ്യണം. ജനങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന ഇതും കൂടി വെക്കി പറയണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 100 വീടാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. 3 വീട് വീതം ഓരോ വാർഡിനുണ്ട്. ഈ 3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ആർക്കും താല്പര്യമില്ല, കാരണം ഇത് കിട്ടുന്ന ആർക്കും പ്രതീക്ഷയില്ല. കിട്ടാത്ത ശീലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒക്കെ ഓരോന്ന് പറയും, ഓരോ പദ്ധതികൾ പറയും, കിട്ടില്ല. ഇത് ഇന്ദിരാഗാന്ധി ആവാസ് യോജനയിൽ ഉണ്ടായിരുന്നതാണെന്ന് പറയുന്നു. എത്ര വീട് കൊടുത്തു എന്ന് ചോദിച്ചാൽ പിന്നെ ഉത്തരമില്ല. പക്ഷേ അതേമാതിരി ഈ 3 കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ കൗൺസിലേഴ്സും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും വന്നിട്ടില്ല. പിന്നെ ഒരു തള്ളലായി, എനിക്ക് വീടുന്നു, എനിക്ക് വീട് വേണം, എനിക്ക് വീടും. അങ്ങനെ ഇത് ഇപ്പം ചിലത് കിട്ടുമ്പോഴേ അത് അറിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ഓണം സൃഷ്ടിച്ചെടുക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പിന്ന് കുറേ ആളുകൾ മറ്റുള്ള സംഘടനയിലേക്ക് മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിലൊന്നും ബി ജെ പിക്ക് ഒരു കേരളത്തെ പിടിച്ചുകെട്ടിലേക്ക് കേരളത്തിനൊരു ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് ശരിയല്ലേ? ശരിക്കും എല്ലായ്പ്പോഴും നടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ആകുമ്പോൾ ഒരു ഒട്ടുമിക്ക വാർഡുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബി ജെ പിയുടെ വോട്ടിംഗ് നിലവാരം കൂടിയിട്ടുള്ളൂ. ശതമാനം വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് സ്വമേധയാ ഉണ്ടാവുകയാണ് കാസർഗോഡ് മാതിരിയുള്ള സ്ഥലങ്ങളിൽ. UDFഉം CPMഉം തമ്മിൽ അവിടെ ഒരിക്കലും ബി ജെ പി ജയിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാർട്ടിയുടെ ഒരിക്കലും വേറൊരു സംഘടനയുമായിട്ട് കൂട്ടുകൂടിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ അങ്ങനെയാണ് ഇത് അവിടെ ഒരു തോൽവി, അല്ലെങ്കിൽ വേണ്ടത്ര വിജയം. ചെറിയ വോട്ടുകൾക്കൊക്കെയാണ് അവിടെ പോകാറ്. കാസർഗോഡൊക്കെ ഇന്നും എത്രയോ കാലമായിട്ട് കെ ജി മാലാറൊക്കെ നിന്നിരുന്ന ആ സമയത്ത് പോലും അങ്ങനെയായിരുന്നു സ്ഥിതി. അവിടെ രണ്ടുപേരും ഒത്തിട്ട് ചെയ്യും. പക്ഷെ അതന്നെ ഇനി എത്ര കാലം നടക്കുന്നില്ല. ഈ ഒക്കാനുള്ള ഒരു പാർട്ടി ഒന്നുമല്ലാതെ പോകുന്നു. മറ്റേ പാർട്ടി ഇനി എവിടേക്ക് എത്താമെന്ന് പറയാനും പറ്റില്ല. നമുക്ക് പിന്നെ വെറുതെ രാഷ്ട്രീയ അങ്ങനെ ഒരു ചർച്ച വേണ്ടല്ലോ. എന്തായാലും പ്രകാശ് ചേട്ടൻ ഈ ഒരു ഇതിൽ തന്നെ തുടർന്ന് പോകാൻ തീരുമാനിച്ചു. ഇന്നലെ ഇനിയൊരു മാറ്റം മരണം വരെ ഉണ്ടാവില്ല. ഏതിൽ ഇപ്പം തുടർന്ന് പറഞ്ഞ ഈ പാർട്ടിയിൽ? അത് പാർട്ടി ഞാൻ പറഞ്ഞില്ല, എന്നെ നിശ്ചയിക്കേണ്ടത് സംഘമാണ്. സംഘം നിശ്ചയിക്കും ഞാൻ എവിടെ പ്രവർത്തിക്കണം ഇനിയുള്ള അടുത്ത ഒരു 5 6 ഞാൻ എവിടെ പ്രവർത്തിക്കണം നിശ്ചയിക്കും. ഇതിപ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെ ആവുമെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ ഒരു ഈ വാർഡ് ശ്രീ വാർഡാണ്. ഇപ്പോൾ വേറെ ഒന്ന് വിട്ടു നിൽക്കേണ്ടി വരും. ആ അങ്ങനെയാവും, വിട്ടു നിൽക്കണം എന്നുള്ള ഒരു ഉറപ്പ്. അപ്പോൾ എന്തായാലും അടുത്ത് ഈ വിട്ടു നിന്ന ശേഷം എന്തായിരിക്കും അടുത്ത പരിപാടികൾ? സംഘം നിശ്ചയിക്കുന്ന രീതിയിലുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെയാണ് പോകുള്ളൂ. അങ്ങനെ നിശ്ചയിക്കുന്ന ചുമതലകളിലേക്ക് മാറും. അത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ആ നമുക്കറിയാം ഒരു ഇലക്ഷൻ വളരെ അടുത്തു. അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കൗൺസിലർ എന്നുള്ള രീതിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 4-5 തികയുമ്പോൾ? അതന്നെ പറഞ്ഞത്, ഞാൻ ജനങ്ങളൊക്കെ ഒരുപാട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇനിയും കുറേ കൊടുക്കണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നു. നമ്മുടെ നടന്നില്ല. ഒന്ന് പ്രധാനമായിട്ടും ഒരു കാര്യം പറയുള്ളത്, നമ്മുടെ ഇവിടെ ഒരു കിണറാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് പാടത്ത്, എൻ്റെ ഞങ്ങളുടെ തന്നെ സ്ഥലമാണ്. അവിടെ ഒരു പണ്ട് പണ്ടൊരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, അതിൽ നിറയെ വെള്ളം ഉള്ളത് കണ്ടിട്ടില്ല. ഇവിടെ നിറയെ പാടം നെല്ലും കൃഷികളായിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഒന്നുമില്ല, ഒക്കെ വീടുകൾ വരാൻ പോവാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത്, അപ്പോൾ ഇവിടെ ഈ ഏരിയയും തൊട്ട് ഇപ്പുറത്തുള്ള ഏരിയയും, അതായത് വാൾക്കപ്പാറയും അച്ചങ്ങാട് രണ്ട് ഏരിയയും വെള്ളത്തിന് ഒരുപാട് ക്ഷാമമുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ സംഘപ്രവർത്തനമായിട്ടുള്ള ഒരു രീതിയാണ്, ഞാൻ അവിടുത്തെ ആൾക്കാരെ കൂട്ടി നമുക്ക് ആ കുഴി ഒന്ന് മാന്തി നോക്കാം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്ത് കിട്ടുന്നു ഞാൻ ഇവർ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ആൾക്കാരെ കൂട്ടി അവർ വന്നു, ഞാനടക്കം. ഞാൻ എനിക്കൊരു ആവശ്യമില്ല, നമുക്ക് കിണറ്റിൽ അത്യാവശ്യം വെള്ളമുണ്ട്, എനിക്കൊരാവശ്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഷെയർ കൊടുത്തു. അങ്ങനെ 1.5 ലക്ഷം കൊടുത്തിട്ട് നമ്മളത് കുഴിച്ചു, നിറയെ വെള്ളമായിട്ട് നിൽക്കുന്നത് എല്ലാവരും കണ്ടു, മുനിസിപ്പാലിറ്റിയിലെല്ലാവരും കാണിച്ചു. പക്ഷെ ഇന്നുവരെ നമുക്ക് ഒരാളുടെ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല.
അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 150,000 രൂപ ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഇനി ഇതിലും ഇത പിരിവ് വാങ്ങിയിട്ട് നമുക്ക് അത് നേരാക്കാൻ സാധിക്കില്ല. അപ്പോൾ വലിയൊരു വേദന. അപ്പോൾ അതൊരു നമുക്ക് നിർവഹിക്കാൻ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു പദ്ധതിയായിട്ട് അത് ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. പിന്നെ ഇപ്പുറത്തൊരു റോഡ്, ഈ അച്ചങ്കാടിൻ്റെ മേലേക്ക് ഒരു റോഡുണ്ട്, അവിടെ ഒരു ചെറിയ ഇടവഴിയായിരുന്നു. അത് അതൊക്കെ വലിയ മിഷനാണ്. അത് ഇതേമാതിരി ആൾക്കാരെ കൂട്ടി ഒരു ജെ സി ബി വിളിച്ച് അങ്ങോട്ട് നേരത്തെ റോഡാക്കി, ഒരു 5 അടി വീതിയിലൊരു നല്ല റോഡ്, വെറൊരു ഇടവഴി. ഇപ്പോൾ അത് അതിനും വേറെ ഫണ്ടൊന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ ഫണ്ട് തന്നെ വെച്ചിട്ട് അതന്നെ വിത്ത് ജനങ്ങളുടെ സപ്പോർട്ട്. ജനങ്ങളൊക്കെ ഉണ്ടാവും, ഇതുവരെയും ജനങ്ങൾ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കട്ടക്ക് സപ്പോർട്ട് നടന്നു ജനങ്ങൾ. അല്ല അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അല്ല അവരെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഒരാളെ മാറ്റി നിർത്തി ഇല്ല ഇല്ല ആർക്കും വേണം ചോല. അതിനിപ്പോൾ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ അങ്ങേ ഒരു പടിഞ്ഞാറേ തല എന്നുള്ളത് അവർ പറയും പായസം കൊള്ളി. ഞാൻ കയറി ചെന്ന അന്ന് ഇലക്ഷൻ വർക്കിന് അന്ന് കയറി ചെന്നപ്പോൾ നിങ്ങൾ ഈ പേര് പറയരുത്, നിങ്ങളൊക്കെ അതിൻ്റെ ഗൗരവം അറിയില്ല എന്താണ്. അവർ ഞങ്ങൾ പായസം കൊള്ളിക്കാരെന്നാണ് അവർ പറയുക. ആരോട്ട് പേരാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിലെ ഏറ്റവും കൂടുതൽ വീടുള്ളത് തോപ്പയിൽ നിന്നുള്ള ആൾക്കാർക്ക്, അന്ന് ഞങ്ങൾ തോപ്പയിൽ കോളനി എന്ന് പേരിട്ട് ഞാൻ അതേ വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന അവർ പറയുന്ന പായസം കോളനി, ഞാൻ പറയുന്ന തോപ്പയിൽ കോളനി. അപ്പോൾ അതിൽ അവർ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞിരുന്നത് ഇലക്ഷൻ, നമ്മൾ ഇലക്ഷൻ വർക്കിന് ചെല്ലുമ്പോൾ പിന്നെ ബി ജെ പി എന്നുള്ള നിലയിൽ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയില്ല സ്ത്രീകളാരും. പിന്നെ അവിടെ എനിക്ക് ഔക്കനമേരുള്ള കുറച്ച് ആൾക്കാർ വലിയ സുഹൃത്തുക്കളായിട്ട് വേണം. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവക്കിനെ ധാരാളം പടം അറിയുന്ന പടക്കം. അപ്പോൾ അത് അദ്ദേഹത്തിനുമാരി കുറേ ആൾക്കാർ, അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയണവരുണ്ട്. അവർ വരും സംസാരിക്കുന്നല്ലാതെ കൂടുതലുണ്ടായി. പക്ഷേ ഇന്ന് അവിടുത്തെ സിറ്റി മൊത്തം അത് മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മുഴുവനെ അവർ നമ്മുടെ ഒപ്പമാണ്, മനസ്സുകൊണ്ട് നമ്മുടെ ഒപ്പമാണ്. വോട്ട് കൊണ്ട് എനിക്ക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഭയം ഇതാണ്, നമ്മൾ ഒരു ഭയത്തിന് മുകളിൽ അകറ്റി നിർത്താൻ ബാക്കിയുള്ളവർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിരുന്നു. അത് മാറി. മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി വന്നതോടുകൂടിയിട്ട് ആ ഒരു ഭയം ഇന്ന് ജനങ്ങളിൽ ആർക്കും ഇല്ല. അല്ല എല്ലാവർക്കും, മുനിസിപ്പാലിറ്റിയിലായാലും സാധാരണ ജനങ്ങൾക്കായാലും ഇത് ഇടപഴകുന്ന ആൾക്കാർക്ക് ബി ജെ പിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടുള്ള ഒരു അകൽച്ച ഇല്ലാതെ ഒരു സാധാരണ ആൾക്കാർ. അത് ആളുകൾക്ക് മാത്രമല്ലല്ലോ, ആദ്യമായിട്ട് മറ്റേ നഗരസഭയിൽ കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അകൽച്ചയപ്പില്ലല്ലോ. ഇല്ല ഒന്നുമില്ല, അതിന് പിന്നെ ഞാൻ സമ്മതിക്കാറുമില്ല കേട്ടോ. എൻ്റെ രീതി വെച്ചിട്ട് ഞാൻ എല്ലാവരായിട്ടും അങ്ങോട്ട് കയറി അടി. എനിക്കറിയാം, ഞാൻ ആ കിച്ചണിൽ കണ്ട ആ സൗഹൃദം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് പ്രകാശൻ. ശരി, ഒരുപാട് എഴുതാറുണ്ട് പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എഴുത്താണ് എൻ്റെ ഒരു മേഖല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യം ഡിഗ്രി മലയാളമായിരുന്നു. ഭാഷ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ മലയാളം, ബയോളജിയാണ് കിട്ടിയത്. പക്ഷേ ഞാൻ മലയാളത്തിലേക്ക് മാറി. അച്ഛനൊക്കെ സയൻസാണ്, അമ്മ സയൻസാണ്, അമ്മ ബി എസ് സി സയൻസ് ആയിരുന്നു വിക്ടോറിയയിൽ. അപ്പോൾ ഞാൻ മലയാളം ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ്, അങ്ങനെ മാറി. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പോയി ഹിസ്റ്ററി, എം എ ചെയ്യാൻ ഹിസ്റ്ററിക്ക് പോയി. ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 1921 പറ്റിയിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. ഞാനതിന് വായിച്ച മുഗളന്മാർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഭാരതത്തിലേക്ക് പറയേണ്ട ആരെക്കുറിച്ച് അതിൽ പറയുന്നില്ല. ഈ മുഗളന്മാരുടെ ആക്രമണം, ഈ ആക്രമണ ഇൻവേഡേഴ്സിൻ്റെ ആക്രമകാരികളുടെ ഒരു ചരിത്രം പറയാനായിട്ട് ഈ ഹിസ്റ്ററിനെ, ഇന്ത്യൻ ഹിസ്റ്ററിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഞാനൊരു വിദ്യാർത്ഥി അല്ലാതെ എനിക്കതിനോട് യോജിക്കാതെ അങ്ങനെ ആ ഒരു കാലം അങ്ങനെ കഴിഞ്ഞു. അത് വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിലായിരുന്നു കറസ്പോണ്ടൻസ്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ജേർണലിസം എടുത്തത്, മധുര കാമരാജിലായിരുന്നു മധുര. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം എഴുത്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഒരു 80s എഴുതുന്നുണ്ടാവും. പട്ടാമ്പി എന്നൊക്കെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, കല്യാണ സുഗന്ധി എന്നായിരുന്നു. കല്യാണ സുഗന്ധി, അതെ അതെ. അത് നിന്നു ഇപ്പോൾ ഇല്ല, എല്ലാ മാസവും വരുന്നത്. അപ്പോൾ അതിൽ അന്ന് കഥകൾ എന്തൊക്കെയാണ് എഴുതിയിരുന്നത്, അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അത് മാസികയിൽ ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല. പക്ഷെ അതിന് ശേഷം അന്ന് ലീഡിങ് വന്ന പേപ്പർ കേരളകൗമുദിയായിരുന്നു, വളരെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം കീഴ്പ്പടം കുമാരനാരെ പറ്റിയിട്ടുള്ള ലേഖനമാണ് ആദ്യം വരുന്നത്, ഫസ്റ്റ് അങ്ങനത്തെ മെയിൻ ഇതിൽ. പിന്നെ അവിടെ നിന്നിട്ട് ഇപ്പോൾ നല്ലോണം ഉണ്ട്. എനിക്ക് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മനോരമയുടെ വർക്കാണ്. മിക്കവാറും കൊല്ലത്തിലൊരു 10-25 വർക്ക് നമുക്ക് ഉണ്ടാവും. സമയം കിട്ടാറുണ്ടോ? ആ അതൊക്കെ ചെയ്യും ഞാൻ. എല്ലാം സമയം കണ്ടെത്തും അല്ലേ? സമയം കണ്ടെത്തും പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഞാൻ എവിടെയും ചെല്ലണ്ടാവും, ഒരു പോക്കാ പോകും. ശരി, അപ്പോൾ അവസാനം ഇവിടെ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് എപ്പോഴും സത്യത്തിനെ സത്യമായി കാണാൻ ശ്രമിക്കുക, സത്യത്തിനോടൊപ്പം നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും എപ്പോഴും എല്ലാവരും ആലോചിക്കേണ്ടത് നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ്. എനിക്ക് അത്ര കിട്ടണം അത്ര കിട്ടണം, പക്ഷേ എന്ത് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഇന്നത്തെ സാഹചര്യവും സമാജവും
ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് എത്രത്തോളം ഇത് കൊടുക്കാൻ പറ്റും, എത്ര എത്ര കണ്ട് കൊടുക്കാൻ പറ്റും. എനിക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയും കൊടുക്കാൻ പറ്റുമോ, അതോ 75 കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ഒരു ഇന്നത്തെ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് പ്രകാശ് ചേട്ടൻ. പ്രകാശ് ചേട്ടൻ അവസാനം പറഞ്ഞ ആ 2-3 വരികൾ എപ്പോഴും എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കുറച്ചു നേരം ഞങ്ങളോട് കൂടി സംസാരിച്ചതിന്, വിശേഷങ്ങൾ അറിഞ്ഞതിന്. എന്തായാലും ഒരു ഇനിയും ഭാവിയിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ ജഗദീശനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും സൈനിങ് ഓഫ്. You should be mine. What can I get you out of my mind? This is a